സംസ്ഥാനത്ത് പ്ലസ് വൺ പൊതുപരീക്ഷയും അലോട്ട്മെന്റും ഒരേ ദിവസം നടത്തുന്നതിനെതിരെ പ്രിൻസിപ്പൽ അസോസിയേഷൻ രംഗത്ത്. അക്കാദമിക് പരീക്ഷാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് നടപടിക്ക് കാരണമെന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. പരീക്ഷയും അലോട്ട്മെന്റും ഒരേ ദിവസം നടക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക പ്രയാസമായിരിക്കുമെന്നും പ്രിൻസിപ്പൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. തീയതി മാറ്റി പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അസോസിയേഷൻ സർക്കാരിന് കത്തയച്ചു. 24 എക്സ്ക്ലൂസീവ്. വരുന്ന സെപ്റ്റംബർ 13 പ്ലസ് വൺ പൊതുപരീക്ഷയും ഏകജാലകം വഴിയുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രക്രിയയും നിശ്ചയിച്ചിരിക്കുന്നത്. 4.5 ലക്ഷം കുട്ടികൾ ഒരേ ദിവസം പരീക്ഷ എഴുതാനെത്തുന്ന ഇതേ ദിവസം അലോട്ട്മെന്റ് നിശ്ചയിക്കരുതെന്നാണ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. പരീക്ഷ എഴുതാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഏകജാലകം വഴിയുള്ള അലോട്ട്മെന്റിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തുന്നതോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുക പ്രയാസകരമാകുമെന്നാണ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ പറയുന്നത്. ആ ഒരു സ്കൂളിൽ മുഴുവൻ പ്ലസ് വൺ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് വരുമ്പോൾ തന്നെയാണ് ആദ്യ അലോട്ട്മെന്റ് ലഭിച്ച പുതുതായി പ്ലസ് വണ്ണിലേക്ക് ചേരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിവാരവും വരുന്നത്. അപ്പൊ ഇത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ അക്കാദമിക് വിഭാഗവും പരീക്ഷാ വിഭാഗവും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. അധ്യാപകർ ഹെൽപ്പ് ഡെസ്കിലും പരീക്ഷാ ഡ്യൂട്ടിയിലുമായി മറ്റു സ്കൂളുകളിൽ ആയിരിക്കുമെന്നിരിക്കെ അലോട്ട്മെന്റ് പ്രധാന അധ്യാപകർ ഒറ്റയ്ക്ക് നടത്തേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും. അഡ്മിഷൻ കൊടുക്കേണ്ട ഹെൽപ്പ് ഡെസ്കോ അഡ്മിഷൻ കമ്മിറ്റിയിൽപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോ ആരും ആ സ്കൂളിൽ ഉണ്ടാവില്ല. ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മാത്രം വിചാരിച്ചാൽ ഈ ആദ്യ അലോട്ട്മെന്റിലെ അഡ്മിഷൻ പ്രക്രിയ ടാക്കിൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൽ ഇടപെടേണ്ടുണ്ടാവണമെന്ന്. നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും അസോസിയേഷൻ കത്തയച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ അക്കാദമിക വിഭാഗവും പരീക്ഷാ വിഭാഗവും തമ്മിലുള്ള ഏകോപനമില്ലായ്മ കാരണം പ്രയാസത്തിലാകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. സാഹചര്യം തിരിച്ചറിഞ്ഞുള്ള തീയതി മാറ്റമാണ് ഇവിടെ അനിവാര്യം. മലപ്പുറത്തുനിന്ന് നിഖിൽ പ്രമേഷ്, 24.